ശ്രീ ആർ വി ബാബു, ഇവിടെ ഇവിടെ എന്താണ് വിനോദ് ബൻസാൽ എന്ന് പറയുന്ന വിശ്വഹിന്ദു പരിഷത്തിന്റെ നാഷണൽ വക്താവ് പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത് അന്വേഷണം തെളിഞ്ഞ് ഇതിനിപ്പോൾ ഹാക്ക് ചെയ്താണോ അല്ലേ എന്നൊക്കെ വരും മുൻപ് തന്നെ പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടുണ്ട് വിശ്വഹിന്ദു പരിഷത്ത്. കേരളത്തിലും ഈ കെ ഗോപാലകൃഷ്ണ പിന്തുണയുണ്ടോ അങ്ങയുടെ സംഘടന അടക്കം? അല്ല കാശ്മി, നയപരമായിട്ട് നിയമപരമായിട്ട് നോക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ നാട്ടിൽ പച്ചവെളിച്ചം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പോലീസ് ഓഫീസേഴ്സിൻ്റെ ഉള്ളിൽ. ആ പച്ചവെളിച്ചം വളരെയധികം വിവാദങ്ങളുണ്ടാക്കി. ആ പച്ചവെളിച്ചം ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് RSS നേതാക്കന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെ ചോർത്തിക്കൊടുത്തത് എന്നുള്ള വിവരം പുറത്തു വന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കേണ്ടി വന്നു. ആ പച്ചവെളിച്ചം ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് മൂന്നാറിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ ചോർത്തി തീവ്രവാദ സംഘടനകൾക്ക് ചോർത്തി കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ കേരളത്തിൽ ആദ്യമല്ല, വളരെ നേരത്തെ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് ഓഫീസേഴ്സുമാരുടെ ഇടയിൽ, സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ മതാടിസ്ഥാനത്തിലുള്ള ഫ്രൈഡേ ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയാം, പക്ഷേ ശരിയാണോന്നാണ് ചോദ്യം. കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ അത്തരം ഫ്രൈഡേ ക്ലബ്ബുകൾ എത്രയോ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയാണോ എന്നാണ് ചോദ്യം. അറിയാം, താങ്കൾ പറഞ്ഞു PFI ഉദ്യോഗസ്ഥരെ സ്വീകരിച്ചെങ്കിൽ അല്ല, ഞാനതാ പറഞ്ഞേ, ഞാൻ പറയാം. ഗോപാലകൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി വേണമെന്നേ, ഏതെങ്കിലും തരത്തിൽ രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നടപടി വേണം. ഒരു തരത്തിലും സംരക്ഷിക്കരുത്. സർക്കാരിൻ്റെ ഏതെങ്കിലും രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തു എന്നുണ്ടെങ്കിൽ നടപടി വേണം. ഇവിടെ അങ്ങനെ വല്ല ആരോപണം ഉണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് നേരത്തെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞ പോലെ പൊട്ടത്തരം കാണിച്ചു എന്നുള്ള സത്യം. എന്താണ് ആ പൊട്ടത്തരം? ഗോപാലകൃഷ്ണൻ ഇതിൽ നിന്ന് എന്തിനെ പിന്തിരിയാൻ പോയത്? ഞാൻ ഉണ്ടാക്കി, സോ വാട്ട്. അതുകൊണ്ട് എന്താണ് നീ ഓഫീസ് മാനുവലിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്? ഇപ്പോൾ ഇവിടെ നോക്കട്ടെ, ഒരു ഹിന്ദു മല്ലു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ, ഒരു നായർ മല്ലു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ എതിർപ്പുമായിട്ട് രംഗത്ത് വരുമോ? നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. ഒരു ഹിന്ദു എന്നുള്ള പേര് വരുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിലാണ്. അല്ല, നായർ മല്ലു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ ഒരു IAS ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കി കൂടാ? മുസ്ലിം എംപ്ലോയീസ് ഓർഗനൈസേഷൻ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് സാറേ. ഈ ഇപ്പൊ ഈ നായർ ഹിന്ദു അങ്ങനെ ഉദ്യോഗസ്ഥൻ, ഞാൻ ഇതിന്റെ ഹിന്ദു മല്ലു പഠിച്ചിട്ടില്ല. ശരി, അപ്പോൾ ശ്രീ ആർ വി ബാബു, നാളെ ഒരു മുസ്ലിം ഉദ്യോഗസ്ഥൻ മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഉദ്യോഗസ്ഥൻ മല്ലു ക്രിസ്ത്യൻ ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ താങ്കൾ അതിനെ എതിർക്കില്ല, അങ്ങനെയാണോ? അല്ല ഹാഷ്മി, ഇപ്പൊ നിലവിലുണ്ടെന്നത് അത് പരസ്യമായി പ്രവർത്തിക്കുന്നില്ല, പരസ്യമാവുന്നില്ല എന്ന് മാത്രം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ, അല്ല ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ ലോജിക്ക്, ഉദ്യോഗസ്ഥന്മാരുടെ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, താങ്കളുടെ ലോജിക്ക് എന്നുള്ള പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശരി, താങ്കളുടെ ലോജിക്ക് ഡോക്ടേഴ്സിന്റെ ഇടയിൽ അങ്ങനെ അത്തരത്തിലുള്ള ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട് മതാടിസ്ഥാനത്തിൽ. ശരി, താങ്കളുടെ ലോജിക്ക് ഒരു IAS ഉദ്യോഗസ്ഥൻ, സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിന് ഉന്നത പദവി ഇരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ ഈ പറഞ്ഞ ഹിന്ദു മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിയാണ് എന്ന് താങ്കൾ വാദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ നാളെ മല്ലു മുസ്ലിം ഓഫീസേഴ്സ് ഗ്രൂപ്പ്, മല്ലു ക്രിസ്ത്യൻ ഓഫീസേഴ്സ് ഗ്രൂപ്പ്, മല്ലു നായർ ഓഫീസേഴ്സ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ മല്ലു ഇന്നോ ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് എല്ലാം ശരിയാണ് എന്ന് അറിയുമോ പറയുകയാണോ? അല്ല, ഇതിന് മുമ്പ് ഈ വിഷമം നിങ്ങൾ കാണിച്ചില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ. ഇപ്പൊ ശരിയാണോ എന്ന് ചോദിക്കുന്നു. ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരാൻ കാരണം ഒരു മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴല്ലേ? നിങ്ങൾക്ക് ചൊറിച്ചിൽ വരാൻ കാരണം അതല്ലേ? ഇതിന് മുൻപ് ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടെന്ന്. അത് ശരിയാണെന്നാണ് എപ്പോഴാണ് വിവാദമായത്? പച്ചവെളിച്ചം പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴല്ല, പച്ചവെളിച്ചവുമായി ബന്ധപ്പെട്ട് പച്ചവെളിച്ചം പ്രവർത്തിക്കാമോ ആർ വി ബാബു? താങ്കളുടെ യുക്തി പ്രകാരം പച്ചവെളിച്ചം ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്ന നിലപാടുണ്ടായപ്പോഴാണ് ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടത്. താങ്കളുടെ യുക്തി പ്രകാരം മതാടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിൽ കൂട്ടായ്മ ഉണ്ടാക്കാം, അങ്ങനെയാണ് താങ്കളുടെ യുക്തി പ്രകാരം? താങ്കളുടെ യുക്തി പ്രകാരം ഹിന്ദു എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു ചൊറിച്ചിലാണ്. അല്ല, അങ്ങനെ ചോദിച്ചാൽ താങ്കൾക്ക് തോന്നുകയാണ് ആ ചൊറിച്ചിലാണെന്ന്? ആർ വി ബാബു, താങ്കളുടെ യുക്തി പ്രകാരം മതാടിസ്ഥാനത്തിൽ, താങ്കളുടെ യുക്തി പ്രകാരം, അല്ല ഞാൻ നേർക്കുന്ന ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, താങ്കളുടെ യുക്തി പ്രകാരം മതാടിസ്ഥാനത്തിൽ ഏത് ഉന്നത ഉദ്യോഗസ്ഥർക്കും അത്തരത്തിൽ ഗ്രൂപ്പും കൂട്ടായ്മകളും ഉണ്ടാക്കാം അല്ലേ ആർ വി ബാബു? ഏത്, അല്ല നോക്കൂ, ഏത് ഉദ്യോഗസ്ഥന്മാർക്കും മതാടിസ്ഥാനത്തിലോ രാഷ്ട്രീയ അടിസ്ഥാനത്തിലോ ഗ്രൂപ്പുകൾ അത് അവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പം? അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ പച്ചവെളിച്ചം ഗ്രൂപ്പിനെയും താങ്കൾ എതിർക്കുന്നില്ല? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഇത് വിഷമമായിട്ട് തോന്നാൻ കാരണം എന്താ? അപ്പൊ പച്ചവെളിച്ചം ഗ്രൂപ്പിനെയും ആർ വി ബാബു എതിർക്കുന്നില്ല? നിങ്ങൾക്ക് ഇത് വിഷമം ഉണ്ടാവാൻ കാരണം എന്താ? ഞാൻ അല്ലല്ല ഹാഷ്മി,
നിങ്ങൾ നാല് ഇതുവരെ നിങ്ങളൊരു അക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഒരു മതവിഭാഗത്തിന് മാത്രം ഒരു പ്രത്യേക ദിവസം 2 മണിക്കൂർ ലിസർ ടൈം കൊടുക്കുന്നതിന്റെ കാര്യം എന്താ? ഒരു മതവിഭാഗത്തിന് മാത്രം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? അവർക്ക് മാസത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് ഒരുമിച്ച് കൂടാനും കുത്തുബു പ്രസംഗം കേൾക്കാനും ഈ കേന്ദ്ര സർക്കാരിനെയോ അല്ലെങ്കിൽ RSSനെയോ ചീത്ത വിളിക്കുന്നത് ഒരുമിച്ച് ഇരുന്ന് കേൾക്കാനുള്ള അവസരം സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? ഇവിടെ എന്തിനാണ് വിഷം കലർത്തുന്നത് ആർ വി ബാബു? എന്തിനാണ് വിഷം കലർത്തുന്നത്? എന്തിനാണ് വെറുതെ വന്നിരുന്ന് വിഷം കലർത്തുന്നത്? ഇപ്പൊ പുതിയ വാദം എന്താണെന്നറിയോ? ഇപ്പൊ പുതിയ വാദം ശബരിമലയിലെ വാവരെ അധിക്ഷേപിക്കലാണ് നിങ്ങളുടെ രീതി. ഒരു വർഗീയ വക്കീല് തുടങ്ങി വെച്ചിട്ട് ഇപ്പൊ കേക ബാലകൃഷ്ണൻ പറഞ്ഞു. ഇപ്പൊ ആർ വി ബാബു പറയും അല്ലേ? ബാബു അത് പറയും അല്ലേ? ബാബരെ അവിടെ ഇറക്കി വിടണം എന്ന വൃത്തികെട്ട വർത്തമാനം ബാബു പറയും അല്ലേ? ആ വിഷമം ഞങ്ങൾ സഹിച്ചോളാം. അല്ല, ഞാൻ പറയുന്നത് ശബരിമലയിൽ നിന്ന് ബാബരി സ്വാമി ഇറക്കി വിടണം എന്ന ഒരു വർഗീയ വക്കീൽ പറഞ്ഞു. VSP ആ വക്കീൽ പറയുന്നത് VSP അതിന് പിന്തുണ പറയുന്നത് നിങ്ങളുടെ സെലക്ടീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ അസമാധാനം ഉണ്ടാക്കണം. അതൊന്നും ഞങ്ങളുടെ വേണ്ട. ഇങ്ങനെ സമാധാനം ഒരു സ്ഥലം പോവുകയാണെങ്കിൽ അവിടെ ഒരുകുന്നു കുന്നു. ഞങ്ങളോട് വേണ്ട. ഞാനത് കൃത്യമായിട്ട് എന്റെ ഹഷ്മിക്ക് നെഞ്ചത്ത് കൊള്ളുന്നുണ്ടോ? ഒരിടത്തും കൊള്ളുന്നത് താങ്കൾക്കാണ് കൊള്ളുന്നത്. താങ്കളുടെ വൈകാരിക ആവേശം കാണുമ്പോൾ താങ്കൾക്ക് കൊള്ളുന്നത് എവിടെയാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ലേ? ഒരു മതവിഭാഗത്തിന് മാത്രം ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസം 2 മണിക്കൂർ സമയം താങ്കൾ തന്നെ പറഞ്ഞതല്ലേ മതാടിസ്ഥാനത്തിലെ കൂട്ടായ്മകൾ തെറ്റല്ല എന്ന് ആർ വി ബാബു തന്നെ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. മതാടിസ്ഥാനത്തിലെ കൂട്ടായ്മകൾ തെറ്റല്ല എന്ന് ബാബു പറഞ്ഞല്ലേ ഉള്ളൂ. മനസ്സിലായില്ലേ? ബാബു തന്നെ പറഞ്ഞതല്ലേ മതാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ ഉദ്യോഗസ്ഥർ കൂട്ടം കൂടാം. മതാടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മയ്ക്ക് അവസരം മറ്റൊരിടത്ത് മുസ്ലിം ഉദ്യോഗസ്ഥർ എന്ന IAS ഉദ്യോഗസ്ഥർ കൂട്ടം കൂടാം. മറ്റൊരിടത്ത് ക്രൈസ്തവ ഓഫീസർമാർ എന്ന് പറഞ്ഞ് കൂട്ടം കൂടാം. അതിനെ താങ്കൾ ശരിവെക്കുകയല്ലേ? അല്ല, ഞാൻ പറയുന്നതേ എന്തുകൊണ്ട്, അതായത് അപ്പുറത്താകാമെങ്കിൽ ഇപ്പുറത്തും ആകാം. അപ്പുറത്ത് നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും. നിങ്ങൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾ ഒറ്റക്കണ്ണന്മാരാ. നിങ്ങളുടെ ഈ ഒറ്റക്കണ്ണ് വെച്ചുള്ള കാഴ്ച കൊണ്ടാണ് ഇപ്പോ ഞങ്ങൾക്കിപ്പോ വളരെ സൗകര്യമാണെന്ന്. നിങ്ങളുടെ ഈ ഒറ്റക്കണ്ണൻ കാഴ്ച കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള നെറേറ്റീവുകൾ കൊണ്ട് പൊതുസമൂഹം ഇന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി വരികയാണ് ഹാഷ്മി. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. നിങ്ങളുടെ ഈ ഒറ്റക്കണ്ണൻ കാഴ്ചകൾ സമൂഹത്തിന് കൃത്യമായ കാഴ്ചയാണ് കൊടുക്കുന്നത്.